വർ അത് മുഴുവൻ ഇനി പറഞ്ഞാലേ അത് വെളുപ്പിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഒന്നടങ്കം അസാധുവായി എന്ന് പറയുന്ന നിങ്ങളുടെ നവംബർ എട്ട് നിഗമനത്തെ നിങ്ങൾ തന്നെ തള്ളിക്കളയുന്ന തെളിവുകളാണ് ഇതാണ് ഞാൻ ആദ്യം മുതൽ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിലെ അവസാനത്തെ ഒരു പിടി കിട്ടാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഇന്നത്തെ നിയമ ഭേദഗതിയും അത്ര അഭിമാനബോധം മതി ഇതിലേക്കൊക്കെ നിങ്ങൾ നീങ്ങുമ്പോൾ അല്ല ഞാൻ പറയുന്നത് ധനകാര്യ വകുപ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ധനകാര്യ വകുപ്പ് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല എന്ന് പറഞ്ഞത് പിന്നെ ഈ കാര്യം ഞങ്ങൾ നേരത്തെ പറയുകയാണല്ലോ കാരണം എട്ടാം തീയതി ഇത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേക്ക് കോടിക്കണക്കിന് ഉറപ്പിക്കുക ഒരു കണക്ക് വന്നത് കേരളത്തിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ പറഞ്ഞത് അവർ പറഞ്ഞത് രണ്ടായിരത്തി കോടി രൂപ രണ്ടായിരത്തി അഞ്ഞൂറോ മേരി ജോർജ് രണ്ടായിരത്തി പറയുന്നു അങ്ങയുടെ സഹപ്രവർത്തകൻ സുരേന്ദ്രൻ രണ്ടായിരത്തി എണ്ണൂറ് പറയുന്നു അതവിടെ നിൽക്കട്ടെ ഒരു നിമിഷം ഒരു നിമിഷം നിങ്ങൾ അല്ല ഒരു നിമിഷം നിങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ സഹകരണ ബാങ്കുകൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ ആ കേസിന്റെ വാദം അവിടെ നടക്കുകയാണല്ലോ രണ്ട് ജില്ലാ ബാങ്കുകൾ ഈ പറഞ്ഞ പ്രത്യേക കാല സമയം റിസർവ് ബാങ്ക് അനുവദിച്ച ഘട്ടത്തിൽ പണം കൈമാറുന്നതിൻ്റെ ഭാഗമായി നിക്ഷേപമായി വന്നതിൻ്റെ തുക കോടതിയുടെ മുൻപാകെ പറഞ്ഞിട്ടുണ്ട് ഒരു സഹകരണ ബാങ്ക് പറഞ്ഞത് അറുന്നൂറ്റി എൺപത് കോടിയാണ് മറ്റൊരു സഹകരണ ബാങ്ക് പറഞ്ഞത് അഞ്ഞൂറിന് താഴെ എനിക്ക് കൃത്യമായ ഫിഗർ ഓർമ്മയില്ല അപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു ബാങ്കിന് ഒരു പെറ്റീഷണർ നിലയിൽ കോടതിയെ സമീപിച്ച് നൽകാൻ കഴിയുന്ന കണക്ക് അറുനൂറ്റി എൺപതാണെങ്കിൽ അതും കള്ളപ്പണമാണ് ഇവിടെ കോടി വന്നത് കള്ളപ്പണമാണെങ്കിൽ ഞാൻ ഞാൻ മഹാരാഷ്ട്ര ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മഹാരാഷ്ട്രയിൽ കള്ളപ്പണമൊന്നും ആരും സമീപിച്ചിട്ടില്ലെന്ന് അതുകൊണ്ടല്ലേ രാജ്യം മുഴുവനുള്ള ജില്ലാ സഹകരണ ബാങ്കുകളെ അടക്കം ഈ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഈ അനുവദം നൽകാതിരുന്നത് ഗവൺമെന്റ് എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നല്ലേ അത് വ്യക്തമാക്കുന്നത് അല്ലല്ല അത് അത് കള്ളപ്പണമാണെന്ന് അവർ അത് കള്ളപ്പണമാണെന്ന് അവർ പറയുന്നില്ല കേരളത്തിലാണ് ഗുജറാത്തിലെ ഗുജറാത്തിലെ സംസ്ഥാന സഹകരണ ബാങ്ക് സംബന്ധിച്ചല്ലോ ഗുജറാത്തിലെ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റും അത് കള്ളപ്പണമാണെന്നല്ല പറയുന്നത് പ്രതിസന്ധി ഉണ്ടെന്നാണ് മഹാരാഷ്ട്രയിലെ ബാങ്കുകൾ കോടതിയെ സമീപിച്ചത് ഞങ്ങളുടെ കള്ളപ്പണത്തിന് ഞങ്ങൾക്ക് സുരക്ഷിത താവളം ഇതുവരെ കിട്ടിയിരുന്നു അത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ നിയമവിധേയമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ നിൽക്കുന്നു തുടർ നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് അതെ അതവരെ സമീപിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നാൽപ്പത് കോടിയുടെ ഒരു ബ്രാഞ്ചിന്റെ കള്ളപ്പണത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിൽ വന്ന കള്ളപ്പണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കള്ളപ്പണം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ആ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് തടയാനുള്ള ബാധ്യത സർക്കാരിനുണ്ടല്ലോ ശരി ശരി ശ്രീ ആൻ്റോ ആന്റണി ഇപ്പോൾ ഈ ഒരു ലക്ഷത്തിന് നാൽപ്പതിനായിരം രൂപ കമ്മീഷൻ നൽകിയാൽ ഇടപാട് നടക്കുന്ന നടക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടമെന്ന് പറയുന്നത് നികുതി അടയ്ക്കാത്ത പഴയ നോട്ടുകൾ പുതിയ കറൻസിയായി മാറ്റുന്നതിൻ്റെ ഒരു ഘട്ടത്തിലായിരുന്നു ആ സമയത്ത് ബാങ്കുകളിൽ ഇത് മാറാനുള്ള സമയപരിധി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ പരിധി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പുതിയ തരത്തിലാണ് ഈ കച്ചവടം പുരോഗമിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ അത് വലിയ തോതിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇടനിലക്കാർ നാൽപ്പത് ശതമാനം വരെ ആവശ്യപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ നികുതി അടയ്ക്കാത്ത പണത്തിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനം സർക്കാരിന് നികുതിയായി നൽകി ബാക്കി അൻപത് ശതമാനം രണ്ട് ഘട്ടങ്ങളായി തിരിച്ചു ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നു ഇതല്ലേ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന നിയമ ഭേദഗതി അതായത് നേരത്തെ ഇടനിലക്കാർ ചെറിയ തോതിലാണ് കമ്മീഷൻ കൈപ്പറ്റിയിരുന്നത് ഇപ്പോൾ ബാങ്കുകളിലൂടെ ഇത് മാറ്റാൻ കഴിയാത്ത സ്ഥിതിക്ക് ഇടനിലക്കാർ വലിയ തോതിൽ ആ കമ്മീഷൻ പരിധി ഉയർത്തി അപ്പോൾ പിന്നെ കള്ളപ്പണക്കാർക്ക് ആലോചിച്ചുകൂടെ നിങ്ങൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ വലിയ തോതിൽ ഇങ്ങനെ കമ്മീഷനായി പൈസ കൊടുത്തു ബാക്കി നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണമായിട്ടിരിക്കുകയാണ് അങ്ങനെ വേണ്ട നിങ്ങൾ ഞങ്ങൾക്ക് അൻപത് ശതമാനം നികുതി തരൂ ബാക്കി അൻപത് ശതമാനം നിങ്ങൾക്ക് രണ്ട് ഘട്ടമായി തിരിച്ച് അങ്ങോട്ടേക്ക് കിട്ടുന്ന ഒരു പുതിയ പരിപാടി ഇതല്ലേ ഈ നിയമ ഭേദഗതി എപ്പോഴാണ് പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് കള്ളപ്പണക്കാർക്കുള്ള സംരക്ഷണമല്ലേ ഈ ഗവൺമെൻറ് തുടക്കം മുതൽ കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞു വന്ന് ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിർത്തി കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്നോ തിരിച്ചു കൊണ്ടുവന്നില്ല കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സൗകര്യം കൊടുത്തു ഇപ്പോൾ ഇപ്പോൾ ഈ ഈ നവംബർ എട്ടിന് ശേഷം ഏത് കള്ളപ്പണക്കാർക്കാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെയും പാവപ്പെട്ടവനെയും പിച്ചക്കാരാക്കി ക്യൂവി നിർത്തി തെരുവഴി നിർത്തി എന്നുള്ളതൊഴിച്ചാൽ ഒരു കള്ളപ്പണക്കാരന് ഒരു പ്രതിസന്ധിയും ഈ രാജ്യത്തുണ്ടായിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെട്ടത് ആരെയാണ് ഈ ഈ രാജ്യം കൊള്ളയടിച്ച വൻകിട വ്യവസായികളെയും കോർപ്പറേറ്റുകളെയും ബാങ്കുകളല്ല ഇന്ന് ഹോളോയാ അപ്പോൾ ആ ബാങ്കിൽ പണം വേണം ആ പണം എന്തിന് വേണം സാധാരണക്കാരുടെ വാങ്ങിക്കണം അപ്പോൾ ഇത് തുറന്നു പറഞ്ഞാൽ അല്ലേ ബഹരാൻ രാജിനെ പുറത്താക്കിയത് അപ്പം പുതിയ റിസർവ് ബാങ്ക് ഗവർണർ വന്നു ഇത് റിസർവ് ബാങ്ക് ഗവർണർക്കോ പ്രൈം ധനകാര്യ മന്ത്രിക്കോ അറിയാത്ത കാര്യമാണോ എൺപത്താറ് ശതമാനം നോട്ട് പിൻവലിച്ചാൽ പതിനാല് ശതമാനം നോട്ടേ മാർക്കറ്റുള്ളൂ ആ പതിനാല് ശതമാനം നോട്ട് കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കില്ല പട്ടിണി കിടന്ന് മരിക്കും ഇതൊക്കെ അറിയാൻ വയ്യാത്ത കാര്യമല്ലല്ലോ അപ്പോൾ ഇത് ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും വേണ്ടില്ല ഈ വൻകിടക്കാർക്ക് വാരിക്കോരിക്കൊടുക്കണം അതിന് സാധാരണക്കാർ എഴുതിയിരിക്കുന്ന പണം പിടിച്ചുപൊരിക്കണം അതിനുവേണ്ടിയുള്ളൊരു കപടനാടകം ജനങ്ങളുടെ കണ്ണിൽ താങ്കളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ് വ്യക്തമാക്കുന്നത് നമുക്ക് കുറെ കൂടെ സ്പെസിഫിക് ആകണം ഈ ചർച്ച ശ്രീ ആന്റോണി ഇപ്പോൾ അങ്ങനെയെങ്കിൽ റിസർവ് ബാങ്ക് ഇന്ന് പുതിയൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രായോഗികതയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്നു മുതൽ പിൻവലിച്ച യഥാർത്ഥത്തിലുള്ള തുക കൈ മാറ്റി വാങ്ങിയതല്ലാത്ത ബാങ്കുകളിൽ നിന്ന് തന്നെ നേരത്തെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി എടുത്ത തുക തിരിച്ച് വീണ്ടും ബാങ്കിൽ നിക്ഷേപിച്ചാൽ നാളെ മുതൽ അത് പിൻവലിക്കാൻ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ ആർ ബി ഐ ആണ് പുറപ്പെടുവിക്കുന്നത് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ബാങ്കിൽ വിശ്വാസമില്ലാതായി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജനങ്ങൾ കിട്ടാവുന്നതെല്ലാം പരമാവധി കയ്യിൽ വാങ്ങി വെച്ചു ജനം തിരിച്ചു കൊടുക്കുന്നില്ല ബാങ്കിൽ തിരിച്ചു കൊണ്ടിരുന്നില്ല ബാങ്കിനെ വിശ്വാസമില്ല നാളെ ഉണർന്നെ എന്ത് നിർദ്ദേശം വരുമെന്ന് ജനത്തിന്റെ സംശയം അതുകൊണ്ട് ആ വിധിക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കയ്യിൽ പൈസ വെക്കുകയാണ് അപ്പോൾ ആർ ബി ഐ പറയുകയാണ് ഇപ്പം പുതുതായി കിട്ടിയിരിക്കുന്ന പൈസയില്ലേ ഞങ്ങൾ അങ്ങോട്ട് തന്നത് അത് തിരികെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇട്ടോളൂ അത് പിൻവലിക്കാൻ പരിധികൾ ഏർപ്പെടുത്തില്ല എന്ന് എം പി രാജേഷൻ്റെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഒരു ലഘുലേഖ പുറത്തിറക്കിയപ്പോൾ പറഞ്ഞത് പതിനേഴ് നോട്ടിഫിക്കേഷൻസ് ആണ് ആർ ബി ഐ ഇറക്കിയിരിക്കുന്നത് എന്നാണ് ദൈനത്തത് ഒരുപക്ഷെ പതിനെട്ടാമത്തേതാകും ശ്രീ ആൻഡു ആന്റണി അല്ല ഇത് തന്നെ വലിയൊരു തമാശയല്ലേ ആർക്കാ ബാങ്കുകളിൽ നിന്ന് പൈസ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് പോലും നാലായിരം രൂപ ആദ്യം പിന്നെ രണ്ടായിരം രൂപ ഇതാ കിട്ടിയിരിക്കുന്നത് അപ്പം ഈ പണം തിരിച്ചിട്ടോളാണ് പറയുന്നത് ആരുടെയില്ല പൈസ കിട്ടിയത് ഇവിടെ പണം ഇതൊക്കെ വെറും ഒരു തട്ടിപ്പെന്നുള്ളതല്ലാതെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തട്ടിപ്പെന്നുള്ളതല്ലാതെ ഈ പറഞ്ഞതിന് എന്ത് ആത്മാർഥതയാണ് ഉള്ളത് ആരടിയിലാണ് പണം ഉള്ളത് പണമുള്ളത് വൻകിട കോർപ്പറേറ്റുകളുടെ ഉണ്ട് അവരെല്ലാം ഇവരുടെ സ്വന്തക്കാരാണല്ലോ ശരി ശരി ഇന്നത്തെ ആർ ബി ഐ നിർദ്ദേശത്തിന്റെ പ്രായോഗികത എന്താണ് ഇന്നലെ വരെ നിയന്ത്രണ വിധേയമായി പൈസ കിട്ടിയത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോ ഈ കള്ളപ്പണത്തിനെതിരായിട്ടുള്ള കള്ളപ്പണത്തിനെതിരായിട്ടുള്ള കോൺഗ്രസ് നേതാവിന്റെ രോഷപ്രകടനം കേട്ട കണ്ടപ്പോൾ എനിക്ക് വലിയ ചിരിയാണ് വരുന്നത് കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി ജഡ്ജി സുദർശൻ റെഡ്ഡിയാണ് കള്ളപ്പണത്തിനെതിരായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ നിയോഗിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ കൊല്ലം അതിൻ്റെ മുകളിൽ അടയിരുന്നു എന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നപ്പോൾ ആ സർക്കാരാണ് എസ് ഐ ടി നിയോഗിച്ചത് പിന്നെ കോൺഗ്രസ് കുറേ കാലമായിട്ട് പ്രചരിപ്പിക്കുക ഏത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നതിന് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചിരുന്നു വിദേശത്തുള്ള കള്ളപ്പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും പതിനഞ്ച് ലക്ഷം വീതം കിട്ടും രേന്ദ്രമോദി അങ്ങനെ പ്രസംഗിച്ചതിൻ്റെ ശബ്ദരേഖ ഏതോ ഒരു ചർച്ചയിൽ ആരോ എന്ന് കേൾപ്പിച്ചു ആ ശബ്ദരേഖ ഹിന്ദി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് തൽക്കാലം തടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി അങ്ങനെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം വീതം കൊടുത്തു എന്നുള്ള ഏതെങ്കിലും പ്രഖ്യാ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം എന്നെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അക്കാര്യം ആ കാര്യത്തിൽ മാപ്പു പറയറാണ് നരേന്ദ്രമോദിജി അന്ന് പറഞ്ഞത് ഇപ്പോ വന്നിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ആ പണം തിരിച്ചു വന്നാൽ ഈ എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ ഈ പറയുന്ന തുക ഈ പറയുന്ന തുക അദ്ദേഹം കണ്ടുപിടിച്ച തുകയല്ല ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന തുകയാണ് പിന്നെ ഈ സഹകരണ ബാങ്കിലേക്ക് പുതിയ ഗവർണർ വന്നതിനെ പറഞ്ഞു ഊർജിത് പട്ടേലിനെ ആരാ അപ്പോയിന്റ് ചെയ്തത് യു പി എ സർക്കാരല്ലേ ഡെപ്യൂട്ടി ഗവർണർ ആക്കിയത് അപ്പൊ നിങ്ങളാണോ കോർപ്പറേറ്റുകളിൽ നിന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നത് ഞങ്ങളല്ലല്ലോ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്ന ഒരാളെ ഗവർണർ ആക്കുക എന്നുള്ളതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഡെപ്യൂട്ടി ഗവർണറെ ഗവർണർ ആക്കരുത് പകരം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരണം എന്നാണ് കോൺഗ്രസിന്റെ ഭാഷ്യമെങ്കിൽ അത് ഞങ്ങൾ തൽക്കാലം ചെയ്തിട്ടില്ല ഞങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ചോദിച്ച് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഞാൻ വായിച്ച ആ ഉത്തരവ് ലീഗൽ ടെൻഡർ എന്നുള്ള വാക്കാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താ ലീഗൽ ടെൻഡർ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ലാതായി എട്ടാം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പഴയ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ ആ നോട്ടുകൾ അസാധുവായി പക്ഷേ എട്ടാം തീയതിക്ക് മുൻപ് ഒരാളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ആ പണം പിൻവലിക്കുന്നതിന് ഇത്രയും കാലം ഏർപ്പെടുത്തിയ നിബന്ധന ആ നിയന്ത്രണം എടുത്തു കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സാമ്പത്തിക ഭാഷ്യം അതല്ലാത്ത സാമ്പത്തിക ഭാഷ്യം ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശ്രീ വി മുരളീധരൻ ഏത് സമയം മുതൽ നിക്ഷേപമുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം ഏറ്റവും പുതുതായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി മുതൽ പണം തിരികെ കൊണ്ട് അവിടെ ഇട്ടാൽ അത് പിൻവലിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകില്ല പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നേരത്തെ നേരത്തെ ആയിരം ആ ഉത്തരവ് ആ ആ ഉത്തരവ് ഉത്തരവ് പൂർണ്ണമായിട്ട് വായിക്കണം പൂർണ്ണമായി വായിച്ചുകൊണ്ടാണ് സാർ പറയുന്നത് ഇതിന് ഇനിധികളില്ല എന്ന് എന്താണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രശ്നം വരുന്നത് ഇത്രയേ ഉള്ളൂ പ്രശ്നം വരുന്നത് ഇത്രയേ ഉള്ളൂ വാങ്ങിക്കൊണ്ടുപോയ പണം തിരികെ കൊണ്ടിടാൻ ജനങ്ങൾ വിമുഖത കാട്ടുന്നു അതാണ് പ്രശ്നം പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഈ ഈ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഈ ഈ അർത്ഥം ഈ അർത്ഥം ഇത് പുതുതായിട്ട് നമ്മൾ ശ്രീ വി മുരളീധരൻ ഇനി അടുത്ത കാര്യം കൂടി ഒരു കാര്യം ഒരു നിമിഷം ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം ഇപ്പോ പിൻവലിക്കുന്നതിന് പരിമിതികളില്ല എന്ന് പറയുകയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഇനിയിപ്പോ ശമ്പളത്തിന്റെ ദിവസങ്ങളിലേക്ക് അല്ല പരിമിതിയുണ്ട് പോകുക സാർ ഇനിയിപ്പോ ഈ പറയുന്ന തരത്തിൽ ശമ്പളത്തിലേക്ക് പോവുകയാണ് വലിയ തുകകൾ അങ്ങോട്ടേക്ക് വരണം ഈ തുകകൾ പിൻവലിക്കപ്പെടുകയും വേണം പക്ഷെ അതിന് മതിയായ പണം അവിടേക്ക് പൂള് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി ശമ്പളവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത് നൽകേണ്ടതു സർക്കാർ സംവിധാനങ്ങൾ തന്നെ പണം പിടിച്ചു വയ്ക്കുന്നു ഇതെല്ലാം ചേർന്ന പ്രശ്നങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് ബാങ്കിങ് മേഖല അല്ല ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആ സമയമാകുമ്പോ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോഴേ നമ്മൾ നാല് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നതിനെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യണ്ടല്ലോ ഇന്ന് നടന്നതിനെ കാരണം ഇങ്ങനെയൊക്കെ വരും എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യണ്ടല്ലോ അതിനുള്ള പരിഹാരം ആ സമയത്ത് നമുക്ക് നോക്കാം ഈ സമീപനം കൊണ്ടാണ് ഇത് ഇത്രയും വലിയ കുഴപ്പത്തിലായത് ശ്രീ വി മുരളീധരൻ പറയുന്നത് നാല് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നോക്കാം എന്നാണ് ഇതാ ഞങ്ങൾ പറഞ്ഞത് ഈ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും കറൻസി ഇന്ത്യൻ എക്കോണമിയിൽ സർക്കുലേഷനിലുള്ള ആകെ കറൻസിയുടെ എൺപത്തിയാറ് ശതമാനമാണ് അത് പിൻവലിക്കുന്നത് പോലെയുള്ള ഒരു വലിയ നടപടി സ്വീകരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കവും ഗൃഹപാഠവും ഈ ഗവൺമെൻറ് നടത്താതെയാണ് അത് പിൻവലിച്ചത് എന്ന് അതാണ് ഞങ്ങൾ പറയുന്നത് ആകെ തയ്യാറെടുപ്പ് നടത്തിയത് എട്ട് മണിക്കുള്ള പ്രസംഗം തയ്യാറാക്കി എന്നല്ലാതെ മറ്റൊരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നില്ല ആ തയ്യാറെടുപ്പില്ലായ്മയുടെ ദുരന്തമാണ് ഇപ്പോൾ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദുരന്തം ചെറുതല്ല വീണ്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ വീണ്ടും ഇനി പണം കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ പിൻവലിക്കുന്നതിന് പരിധിയില്ല എന്ന ഗവൺമെൻറ് സറണ്ടർ ചെയ്യാണ് സറണ്ടർ ചെയ്യുമ്പോൾ അതെന്താ വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് ീ ആലോചനയില്ലാത്ത ചിന്താശൂന്യമായിട്ടുള്ള സാമ്പത്തിക യുക്തികൾക്ക് നിരക്കാത്ത നടപടി ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തിൽ തന്നെയുള്ള വിശ്വാസം വിശ്വാസ്യത ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതാ എന്നതിൽ നിന്നാണ് അത്തരമൊരു ഉത്തരവ് ഉണ്ടാവുന്നത് ഇവിടെ പറഞ്ഞതുപോലെ പതിനെട്ട് ഉത്തരവുകളാണ് നവംബർ എട്ടിന് ശേഷം ഉണ്ടാവുന്നത് പലതും ആദ്യമിറങ്ങിയ ഉത്തരവിനെ തിരുത്തുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി കൊടുത്ത ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാറ്റാം എന്ന കൊടുത്ത ഉറപ്പ് അത് ലംഘിച്ച് പിന്നെ റിസർവ് ബാങ്ക് പറയുന്നു ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞാൽ മാറ്റാനാവില്ല ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഉത്തരവുകൾ അതുപോലെ തന്നെ നടപടികൾ വ്യാഖ്യാനങ്ങൾ ഇതെല്ലാം ഈ സർക്കാരിൻ്റെ ആശയക്കുഴപ്പത്തെയാണ് കാണിക്കുന്നത് അങ്ങേറ്റത്തെ ആശയക്കുഴപ്പത്തിലാണ് ഈ ആശയക്കുഴപ്പത്തിനിടയാക്കിയതെന്താ ചിന്താശൂന്യമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ പറയുന്നു നാല് ദിവസത്തിന് ശേഷം വരുന്ന കാര്യം അപ്പോൾ കാണാം അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ അത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനാവും ഇനി ഒരു കാര്യം കൂടി ഒരു ഒറ്റ കാര്യം കൂടി റിസർവ് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് പിൻവലിച്ച മൂല്യ രൂപയുടെ മൂല്യത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബാങ്കുകളിൽ എത്തിച്ചിട്ടുള്ളത് ഇന്നിപ്പോ റിസർവ് ബാങ്ക് പറയുന്നു അറുപത് ശതമാനം എത്തിച്ചു എന്നുള്ളത് ആ കണക്ക് തന്നെ സംശയാസ്പദമാണ് ഏതാനും ദിവസം മുമ്പുള്ള കണക്ക് ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം സോറി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം കോടി രൂപ ബാങ്കുകളിൽ തിരുത്തി തിരിച്ചെത്തിച്ചു എന്നാണ് ഏതാണ്ട് പതിനാറ് ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളാണ് പിൻവലിച്ചത് ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഇപ്പോൾ ഇന്ന് റിസർവ് ബാങ്കിൻ്റെ അവകാശവാദം അറുപത് ശതമാനം എന്നുള്ളതാണ് അപ്പോൾ അത് ശരിയാണെങ്കിൽ പോലും വരുന്ന നാല് ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഞാനൊരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം തിരികെ എത്താം